നമസ്കാരം. 5 വർഷം മുൻപ് താൻ നട്ട തെങ്ങ് ഇത്ര വേഗം കുലച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ഒന്ന് ഞെട്ടി. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെത്തിയ ആ തെങ്ങ് കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് കാസർഗോഡുകാരനാണ്, പീലിക്കോടിൻ്റെ സ്വന്തം കേരശ്രീ. എന്താണ് കേരശ്രീ? പീലിക്കോട് ഉത്തര മേഖല കാർഷിക ഗവേഷണ കേന്ദ്രം 1991 വികസിപ്പിച്ചെടുത്ത 7 സങ്കര ഇനങ്ങളിൽ ഒന്നാണ് കേരശ്രീ. പശ്ചിമ നേടിയ ഇനവും മലയൻ യെല്ലോ ഡോർഫ് എന്ന കൊറിയ ഇനവും ക്രോസ് ചെയ്താണ് കേരശ്രീ വികസിപ്പിച്ചെടുത്തത്. മലനാട് ഇടനാട് തീരപ്രദേശങ്ങൾക്ക് ഒരുപോലെ യോജിച്ച ഇനമാണ് കേരശ്രീ. 5 മുതൽ 6 വർഷത്തിനുള്ളിൽ ആദ്യ വിളവെടുപ്പ് നടത്താം. വാർഷിക വിളവ് തെങ്ങൊന്നിന് 140 എണ്ണം. കൊപ്ര അളവ് ഒരു തേങ്ങയിൽ നിന്ന് 206 ഗ്രാം. എണ്ണയുടെ തോത് 66% പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം ഉത്തരമേഖല അസോസിയേറ്റ് ഡയറക്ടർ പ്രൊഫസർ ടി വനജ പറഞ്ഞു. 2016 സെപ്റ്റംബർ 8 സെക്രട്ടേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ തെങ്ങിൻ തൈ നട്ടത്. കുറേ നാൾക്ക് മുമ്പ് ഓണത്തിനൊരു മുറം പച്ചക്കറി കൃഷിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇതേ കോമ്പൗണ്ടിൽ എത്തിയപ്പോഴാണ് താൻ മുമ്പ് നട്ട തൈ എവിടെയെന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്. അത് കുലച്ചിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ സ്ഥലത്തെത്തി തെങ്ങ് കാണുകയായിരുന്നു. ഓൺലൈൻ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ആ ഫോട്ടോ പ്രചരിച്ചതോടെ കാസർഗോഡിൻ്റെ ഈ തെങ്ങിനവും പ്രശസ്തിയിലെത്തി. 2016 കാർഷിക ഗവേഷണ കേന്ദ്രത്തിൻ്റെ 100th വാർഷികത്തിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലെയും ഹെഡ് ക്വാർട്ടേഴ്സുകളിലും വില്ലേജ് ഓഫീസുകളിലും കേരശ്രീയുടെ തൈകൾ നടാൻ തീരുമാനമെടുത്തു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് 2016 തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിൽ കേരശ്രീയുടെ 3 തൈകൾ നട്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, കൃഷി മന്ത്രിയായിരുന്ന V.S. സുനിൽകുമാർ, റവന്യൂ മന്ത്രിയായിരുന്ന E.ചന്ദ്രശേഖരൻ എന്നിവരായിരുന്നു തൈകൾ നട്ടത്. ഈ തൈകളാണ് ഇപ്പോൾ കുലച്ചു നിൽക്കുന്നത്. ഓരോ വർഷവും പീലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ വെച്ചാണ് നേരത്തെ കർഷകർക്ക് കേരശ്രീയുടെ തൈകൾ വിതരണം ചെയ്തിരുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് 100 കണക്കിന് കർഷകർ കേരശ്രീയുടെ തൈകൾ വാങ്ങാൻ പിലിക്കോട്ടെ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന് മുമ്പിൽ കാത്തു കിടക്കുന്നത് വലിയ കാഴ്ചയായിരുന്നു. 2 വർഷം മുമ്പ് കേരശ്രീ തൈകളുടെ വിതരണം കൃഷി വകുപ്പ് മുഖേനയാക്കി. ഇങ്ങനെ വിതരണം ചെയ്തതിൽ ബാക്കി വരുന്ന തൈകൾ മാത്രമാണ് ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കർഷകർക്ക് നൽകുന്നത്. കർഷകർക്ക് കൃഷിഭവനുമായി ബന്ധപ്പെട്ടാൽ തെങ്ങൊന്നിന് 250 രൂപ വെച്ച് തെങ്ങ് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത്തവണ കോവിഡ് കാരണം ഇതുവരെ കൃഷി വകുപ്പ് അധികൃതർ പിലിക്കോട് കേന്ദ്രത്തിൽ നിന്ന് തൈകൾ ശേഖരിച്ചിട്ടില്ല.